ഇന്ന് റമദാൻ 27-ാം രാവ്. ലൈലത്തുൽ ഖദർ എന്ന പുണ്യരാവ് ഇന്നായിരിക്കുമെന്നാണ് പ്രതീക്ഷ. ഈ രാത്രിക്ക് 1000 മാസങ്ങളെക്കാൾ പുണ്യമുണ്ടായെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ ആരാധനാകർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നു. ആയിരം മാസങ്ങളെക്കാൾ പുണ്യമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന രാത്രി ലൈലത്തുൽ ഖദർ അഥവാ വിധി നിർണയ രാവ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കപ്പെടുന്ന ദിവസമാണിന്ന് റമദാൻ 27-ാം രാവ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള രാത്രിയാണ്. കർമ്മങ്ങൾക്ക് പതിന്മടങ്ങ് പ്രതിഫലം ലഭിക്കുന്നതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി വിശ്വാസികൾ ആരാധനാ കർമ്മങ്ങളും പ്രാർത്ഥനകളും വർദ്ധിപ്പിക്കും. ആരാധനാലയങ്ങൾ സജീവമാകും. മാലാഖമാർ വാനലോകത്തു നിന്നും കൂട്ടത്തോടെ ഭൂമിയിലിറങ്ങി വിശ്വാസികളുടെ ആരാധനാ കർമ്മങ്ങൾക്ക് സാക്ഷിയാകും. ഈ രാവിന്റെ പുണ്യം നുകരാൻ ദശലക്ഷക്കണക്കിന് വിശ്വാസികളാണ് മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികളിൽ എത്തിയിരിക്കുന്നത്. കോവിഡ് നിയന്ത്രണങ്ങൾ പിൻവലിച്ച പശ്ചാത്തലത്തിൽ 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഹറം പള്ളികൾ ഇന്ന് രാത്രി തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞു കവിയും. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഭരണകർത്താക്കളും വ്യവസായ പ്രമുഖരും പണ്ഡിതരും നയതന്ത്ര വിദഗ്ധരും സൌദി ഭരണാധികാരികളും രാജകുടുംബാംഗങ്ങളും മന്ത്രിമാരുമൊക്കെ ഈ രാവിന്റെ പുണ്യം നുകരാൻ മക്കയിലെത്തിയിട്ടുണ്ട്. മനുഷ്യന്റെ 1 വർഷത്തെ വിധി നിർണയിക്കപ്പെടുന്ന രാവായതുകൊണ്ടാണ് വിധി നിർണയ രാവ് അഥവാ ലൈലത്തുൽ ഖദർ എന്ന് ഈ രാത്രിയെ വിളിക്കുന്നതെന്നാണ് പ്രബല അഭിപ്രായം. ജലീൽ കണമകലം 24 ജിദ്ദ.